ലോകം 20-ാം നൂറ്റാണ്ട്. 2-ാം ലോകമഹായുദ്ധം, കാരണങ്ങളും ഫലങ്ങളും. 2-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ പറഞ്ഞ വാക്കുകൾ. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം. എന്നാൽ 1-ാം ലോകമഹായുദ്ധം അവസാനിച്ച് 20 വർഷം കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു മഹായുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു. 1939 മുതൽ 1945 വരെ നടന്ന 2-ാം ലോകമഹായുദ്ധം ഭീകരമായിരുന്നു. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. യുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഇല്ലായിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി മറ്റുള്ള രാജ്യങ്ങളെയും കോളനികളെയും ആക്രമിക്കാൻ ജർമ്മനിയും ഇറ്റലിയും പദ്ധതിയിട്ടു. ഇതിൻ്റെ ഭാഗമായി ജപ്പാനുമായി ചേർന്ന് ഒരു സൈനിക സഖ്യം രൂപീകരിച്ചു. ഇതിനെ അച്ചുതണ്ട് സഖ്യം, ആക്സിസ് പവേഴ്സ് എന്നറിയപ്പെട്ടു. ഇതിനെതിരായി ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് സഖ്യശക്തികൾ, അലൈഡ് പവേഴ്സ് എന്ന പേരിൽ സഖ്യമുണ്ടാക്കി. അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സഖ്യശക്തികൾ പരാജയപ്പെട്ടു. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല. മാത്രമല്ല, സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായി കണ്ടത്. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയം പ്രീണന നയം എന്നറിയപ്പെട്ടു. പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യമായ സഖ്യശക്തികളോടൊപ്പം ചേർന്നു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യശക്തികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ 2-ാം ലോകമഹായുദ്ധത്തിന് തുടക്കമായി. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് 2-ാം ലോകമഹായുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു. 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കുമുണ്ടായിരുന്ന സാമ്പത്തിക താൽപ്പര്യങ്ങളാണ് ജപ്പാനെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക 2-ാം ലോകയുദ്ധത്തിൽ പ്രവേശിച്ചു. സഖ്യശക്തികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. പക്ഷേ ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ജപ്പാനെ കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുൻപ് 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന മാരകമായ അണുബോംബ് ജപ്പാനിലെ ഹിരോഷിമയിൽ വർഷിച്ചു. പിന്നെയും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് ജപ്പാനിലെ നാഗസാക്കിയിലും വർഷിച്ചു. അതോടെ ജപ്പാനും കീഴടങ്ങി. 2-ാം ലോകമഹായുദ്ധം അവസാനിച്ചു. 2-ാം ലോകമഹായുദ്ധം മാനവരാശിക്ക് ബാക്കി വെച്ചത് ദൂരവ്യാപകമായ ഫലങ്ങളാണ്. ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി. ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. ഇതോടെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോകമേധാവിത്വം തകർന്നു. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യസമരം ശക്തിപ്പെട്ടു. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായുണ്ടായ അണുവികിരണത്തിന്റെ ഇരയാണ് സഡാക്കോ സുസുക്കി എന്ന ബാലിക. അവൾ രോഗശയ്യയിൽ നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്നും
യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ്.